സമൂഹമാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതിൽ സ്ഥിരീകരണം ഐടി മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടത്തുന്ന 100 പോസ്റ്റുകൾ നീക്കം ചെയ്യാനാണ് ആവശ്യപ്പെട്ടതെന്ന് ഐടി മന്ത്രാലയം അറിയിച്ചു നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഇടപെടൽ എന്നതാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം തെറ്റായ പ്രചാരണം എന്നതുകൊണ്ട് അവർ കൂടുതൽ വിശദീകരണം നൽകിയിട്ടുണ്ടോ അനുജ പ്രധാനമായും ഓക്സിജൻ ക്ഷാമം ഒപ്പത്തിന്റെ മരുന്ന് ലഭ്യത കുറവ് കൂടാതെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലികൾ അടക്കമുള്ള വിമർശനമുള്ള ട്വീറ്റുകളാണ് ഇപ്പോൾ ട്വിറ്റർ നീക്കം ചെയ്തിരിക്കുന്നത് ഇതിൽ ഏകദേശം 52 പേരുടെ ട്വീറ്റുകളൊക്കെ നീക്കം ചെയ്തിരിക്കുന്നു അതേസമയം ഇപ്പോൾ ഐടി മന്ത്രാലയം നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് നിലവിൽ ഇപ്പോൾ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്ന 100 പോസ്റ്റുകൾ നീക്കം ചെയ്യാനാണ് ആവശ്യപ്പെട്ടെന്ന് ഐടി മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം മറ്റ് പോസ്റ്റുകളും തന്നെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല എന്നാണ് ഈ ഒരു വിശദീകരണത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വിമർശനാത്മകമായുള്ള ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ ഒരു ആവശ്യം നേരത്തെ ഉന്നയിച്ച വലിയൊരു ചർച്ചയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 52 പ്രമുഖരുടെ ട്വീറ്റുകൾ ഇത് നീക്കം ചെയ്തു ഇതിൽ മാധ്യമ പ്രവർത്തകർ തന്നെ ചലച്ചിത്ര പ്രവർത്തകർ അടക്കമുള്ള നിരവധി ആളുകളുടെ ട്വീറ്റുകളാണ് ഇതിൽ നീക്കം ചെയ്തത് പ്രധാനമായും ഐടി ആക്ടിലെ 2000 ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു നോട്ടീസ് ട്വിറ്ററിന് കേന്ദ്ര സർക്കാർ നൽകിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ ട്വിറ്റർ 52 പേരുടെ ട്വീറ്റുകൾ നീക്കം ചെയ്തിരുന്നു അതേസമയം മറ്റു കൂടുതൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്നാണ് ട്വിറ്റർ നൽകിയ മറുപടി എന്തായാലും അക്കൗണ്ടുകൾക്കെതിരെ നടപടി ഉണ്ടാകിൽ പോലും ഇത്തരം ട്വീറ്റുകൾ നീക്കം ചെയ്യാം എന്നൊരു നിലപാടാണ് ട്വിറ്റർ ഈ ഒരു സാഹചര്യത്തിൽ സ്വീകരിച്ചത് നിലവിൽ ഇപ്പോൾ ഐടി മന്ത്രാലയം അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു